ഈ അത്ഭുത ചെടിയെക്കുറിച്ച് അറിയുക. അഗസ്ത്യ പർവ്വത നിരകളിൽ ഈ കാട്ടുചെടി വളർന്നിരുന്നു. കാടിന്റെ മക്കൾ ഇതിനെ വിഷച്ചെടിയായാണ് ഒരു കാലത്ത് കണ്ടിരുന്നത്. അങ്ങനെയൊരു കാണിക്കാരനായ യുവാവ് ദാരിദ്ര്യം മുറ്റിയ മഴക്കാലത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരു പാറയിൽ ചെന്നു. അടുത്തുള്ള ഈ ചെടിയുടെ കായുമിലയും ചവച്ചരച്ച് മരണം കാത്തുകിടന്നു. പക്ഷെ നേരമേറെ പോയിട്ടും ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ഉന്മേഷം ഏറിയേറി വരുന്നു. അവിടെ നിന്നും എണീറ്റ് വന്ന് ഊരു മൂപ്പനോട് കാര്യം പറഞ്ഞു. അവരൊന്നാകെ പിന്നീട് കാട് കയറും നേരം ഈ മരുന്ന് ചെടിയെ ഒഴിവാക്കിയുമില്ല. ചാത്തൻ കളങ്ങി സാത്താനെ അകറ്റുന്ന ചെടി എന്ന് വിളിച്ച ഈ ചെടിയെക്കുറിച്ച് കാട് കാണാനെത്തിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ശാസ്ത്രജ്ഞരും അറിഞ്ഞു. കാണിക്കാരുടെ പ്രിയ ചെടി അങ്ങനെ ലോകമറിഞ്ഞു. ആരോഗ്യപ്പച്ച എന്ന് കേളികേട്ട് അന്തർദേശീയ തലത്തിൽ നിരവധി ഊർജദായിനികളായ മരുന്നുകളായ വിപണിയിൽ മുന്നേറുന്ന ഈ വള്ളിച്ചെടി സഹ്യന്റെ അറിയപ്പെടാത്ത ചെടികളിലെ ഒരു പ്രതിനിധി മാത്രം. ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ഹൃദയാകാരമായ ഇലകളുള്ള കറുത്ത പൂക്കളുള്ള ആരോഗ്യപ്പച്ചയിൽ നിന്ന് ജീവനി എന്ന ഔഷധം തയ്യാറാക്കി പേറ്റന്റ് ചെയ്യപ്പെട്ടു. അതിന്റെ മൂല്യത്തിൽ നിന്ന് ഒരു പങ്ക് കാണിക്കാരുടെ ട്രസ്റ്റിന് കൈമാറി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻസ് ആൻഡ് റിസർച്ച് സ്റ്റേഷൻ പാലോടിന്റെ നേതൃത്വം നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ വഴി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നുവരുന്നു. ഋഷിഭോജ്യം എന്ന സംസ്കൃതനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ കായകൾ ഏലക്കായുടേതുപോലെയാണ്. ചാത്തൻ കിളങ്ങ് എന്നും മറ്റും അറിയപ്പെടുന്ന ഈ കാട്ടുചെടിയുടെ മഹിമ ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിൽ വന്നു വന്നതാണ് പ്രധാന കാര്യം. അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളായ ടെക്സാസിലെ സ്ഥാപനങ്ങൾ കൂടുതൽ നൂതനമായ ഗവേഷണങ്ങൾ ഈ ചെടിയിൽ നടത്തുന്നുണ്ട്. അർബുദത്തിന് മരുന്നുണ്ടാക്കാം എന്ന കണ്ടെത്തൽ വരെ ഈ പാതയിലുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ വരദാനങ്ങളായ ഔഷധ ചെടികളിൽ ഒന്നു മാത്രമാണ് ആരോഗ്യപ്പച്ച. ഇതുപോലെ എത്രയോ ഉണ്ടെന്നും അവയെ ശരിക്കും പാറ്റന്റ് ചെയ്ത് അവകാശം നേടിയാൽ മാത്രമേ നമ്മുടെ ജൈവസമ്പത്തുകൾ സുരക്ഷിതമാകുകയുള്ളൂ. ആരോഗ്യപ്പച്ചയുടെ മുന്നറിവുകൾ പകർന്നു നൽകിയ കുട്ടിമാത്തൻ കാണിക്കും, മല്ലൻ കാണിക്കും നന്ദി പറയാതെ വയ്യ.